Pala Mutoli Brilliant Study Center, Vijay Agoshavum, Medical Entrance Award Vidaranavum Narathi. Entrance Pariksha Parishilan Rengata, Munare Paditandai Naranjanilkana, Brilliant Study Center, Vijaya Kosham Nadano, Prakal Paraya, Vidyartikalka, Award Vidranum, Sangadi Pichirino, Videshakaria Sahamandri, V. Muralithan and Ulkarnagarma, Nurbohichu, Kerala Tile, Vidya Pesa, Megala, Kaibidichurthanola Sramatil, Brilliant Study Center Narthana Sramam, Abinandana Hamana, Mandri Paranyu, Kerala Vidya Pesa, Megale, സാധാരണ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ദേശീയ തലത്തിലുൾപ്പെടെ വിവിധ മേഖലകളിൽ ഏറ്റവും കഴിവ് തെളിയിച്ചവരായിട്ട് ധാരാളം മലയാളികൾ ഉണ്ടാവാറുണ്ടായി. പക്ഷെ ക്രമേണ ആ സംഖ്യയിൽ വലിയ കുറവ് വന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. കേരളം ഏറ്റവും കൂടുതൽ സാക്ഷരത നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളും പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തിച്ചേരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റ് പല സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണ് കേരളത്തിലെ പെൺകുട്ടികൾ നേടിക്കൊണ്ടിരിക്കുന്ന വിജയം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷത വഹിച്ചു. ഇതോടൊപ്പം മെഡിക്കൽ എൻട്രൻസ് റാങ്ക് ജേതാക്കളായ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും ഉമ്മൻ്റെയും നൽകി ആദരിച്ചു. ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് സ്വാഗതം ആശംസിച്ചു. പ്രഗത്ഭരായ അവാർഡ് ജേതാക്കളെ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ആദരിച്ചു. കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എംഎൽഎ അവാർഡ് ജേതാക്കളെ അഭിനന്ദിച്ചു. നാഷണൽ കൌൺസിൽ ഓഫ് സിബിഎസ്ഇ സ്കൂൾ ജനറൽ സെക്രട്ടറിയും വിക്രം സാരാഭായി സയൻസ് ഫൗണ്ടേഷൻ സിഇഒയുമായ ഡോക്ടർ ഇന്ദിരാരാജൻ അവാർഡ് ജേതാക്കൾക്ക് അനുമോദനം അർപ്പിക്കുകയും അവാർഡ് വിതരണം നടത്തുകയും ചെയ്തു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമി, മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ, മുത്തോലി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ മുണ്ടമറ്റം, മുത്തോലി ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ റാണി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രില്യന്റ് സ്റ്റഡി സെന്റർ സ്റ്റാഫ് സെക്രട്ടറി ജോസഫ് മാത്യു കൃതജ്ഞത രേഖപ്പെടുത്തി. മെഡിക്കൽ പ്രവേശനത്തിനായി 2021 എൻ ഡി എ നടത്തിയ നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ ഒന്നാം റാങ്ക് നേടിയ ഗൗരി ശങ്കർ എസ്, ലക്ഷദ്വീപിലെ ഒന്നാം റാങ്ക് നേടിയ ഷഫീഖ് അഹമ്മദ് എന്നിവർ ബ്രില്യൻസിലെ വിദ്യാർത്ഥികളാണ്. ഓൾ ഇന്ത്യ നീറ്റ് പരീക്ഷയിൽ ഇന്ത്യയിൽ നിന്നും 1, 2, 3, 4, 5 സ്ഥാനങ്ങൾ ഉൾപ്പെടെ ആദ്യ 10 സ്ഥാനങ്ങളും ബ്രില്യൻസിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കുകയുണ്ടായി. എസ് എസ് സി കാറ്റഗറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം രോഹിത് കെവിയും എസ് ടി കാറ്റഗറിയിൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജോനാഥൻ എസ് ഡാനിയലും കരസ്ഥമാക്കി. കേരളത്തിൽ നിന്നും ആദ്യ 100 സ്ഥാനങ്ങളിൽ 84 ബ്രില്യൻസിലെ വിദ്യാർത്ഥികൾക്കാണ്. കേരളത്തിലെ മൊത്തം മെഡിക്കൽ റിസൾട്ടിൽ 82% ബ്രില്യന്റ് ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഐ4യു ന്യൂസ് പാലാ.